ചരക്ക് നീക്കം പ്രതിസന്ധിയിലാകാതിരിക്കാൻ നാലിന പദ്ധതിയുമായി ഇന്ത്യ. രാജ്യാന്തര കപ്പൽ പാതയായ സൂയിസ് കനാലിൽ ചരക്ക് കപ്പൽ കുടുങ്ങി ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യം നേരിടാൻ നാലിന പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. വാണിജ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് ഇതിന് തീരുമാനമായത്. കപ്പലുകൾ വഴിതിരിച്ചുവിടുക, ചരക്കുകളുടെ മുൻഗണന നിശ്ചയിക്കുക, നിലവിലെ ചരക്ക് നീക്ക നിരക്ക് പാലിക്കുക, തുറമുഖങ്ങളിൽ സൗകര്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് യോഗത്തിൽ ചർച്ചയായത്. സ്പെഷ്യൽ സെക്രട്ടറി ലോജിസ്റ്റിക്സ് പവൻ അഗർവാളിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയ പ്രതിനിധി, ഷിപ്പിംഗ് എ ഡി ജി, കണ്ടെയ്നർ ഷിപ്പിംഗ് ലൈൻസ് അസോസിയേഷൻ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ എന്നിവർ പങ്കെടുത്തു. പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുള്ള ചരക്കുകൾ മുൻഗണനാടിസ്ഥാനത്തിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായി. നിലവിലുള്ള കരാർ പ്രകാരമുള്ള നിരക്ക് തന്നെ ഈടാക്കുന്ന കാര്യം കണ്ടെയ്നർ ഷിപ്പിംഗ് ലൈൻസ് അസോസിയേഷൻ സമ്മതിച്ചു. ഇപ്പോഴത്തെ അവസ്ഥ താൽക്കാലികമാണെന്നും നിരക്കിന്റെ കാര്യം അനുകൂലമായി പരിഗണിക്കണമെന്ന് ഷിപ്പിംഗ് ലൈനുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. സൂയിസ് കനാലിലെ തടസ്സം ഒഴിവാകുന്നതോടെ വിവിധ തുറമുഖങ്ങളിലേക്ക് ചരക്കിന്റെ തള്ളിക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകും. ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കപ്പലുകൾ തിരിച്ചുവിടുന്നതിന്റെ സാധ്യതയും പരിശോധിക്കും. ഇതുവഴിയുള്ള യാത്രയ്ക്ക് 15 ദിവസം അധികം വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. മാർച്ച് 23 മുതൽ സൂയിസ് കനാൽ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതോടെ രാജ്യാന്തര വാണിജ്യ മേഖലയിൽ കടുത്ത പ്രതിസന്ധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഉത്തര ദക്ഷിണ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നും തിരിച്ചുമുള്ള $200 ബില്യൻ ഇറക്കുമതി അഥവാ കയറ്റുമതി ഇടപാടുകൾക്ക് ഇന്ത്യ ഈ റൂട്ടാണ് ഉപയോഗിക്കുന്നത്. പെട്രോളിയം, ഓർഗാനിക് കെമിക്കൽസ്, ഉരുക്ക് സ്റ്റീൽ, ഓട്ടോമൊബൈൽ മെഷീനറി, ടെക്സ്റ്റൈൽസ്, കാർപ്പറ്റ്, ഹാൻഡിക്രാഫ്റ്റ്, ഫർണിച്ചർ, തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് പ്രധാനമായും കയറ്റുമതി അഥവാ ഇറക്കുമതി ചെയ്യുന്നത്. നിലവിൽ സൂയിസ് കനാലിന്റെ തെക്ക് വടക്ക് ഭാഗത്തായി 200 ചരക്ക് കപ്പലുകളാണ് കാത്തുകിടക്കുന്നത്. പ്രതിദിനം 60 കപ്പലുകൾ ക്യൂവിലേക്ക് എത്തുന്നുമുണ്ട്. 2 ദിവസം കൂടി തടസ്സം തുടർന്നാൽ ഏതാണ്ട് 350 കപ്പലുകളാകും കാത്തുകിടക്കേണ്ടി വരിക. ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ 1 ആഴ്ച വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വാണിജ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ എവർ ഗിവൺ സൂയിസ് കനാലിൽ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 4 ദിനങ്ങൾ പിന്നിടുന്നു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതയായ സൂയിസ് കനാലിൽ എവർ ഗിവൺ വഴിമുടക്കിയതോടെ ചരക്ക് കപ്പലുകൾ പലതും തന്നെ വഴിതിരിച്ചു വിടുകയാണ് ഇപ്പോൾ. തെക്കേ ആഫ്രിക്കൻ മേഖലയിൽ കൂടിയുള്ള വഴിതിരിച്ചുവിടൽ ചരക്ക് നീക്കത്തിന് ആഴ്ചകളുടെ കാലതാമസമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ചിലവും കൂടുന്നുണ്ട്. കടൽക്കൊള്ളയ്ക്ക് പേരുകേട്ട ഈ മേഖലയിൽ കൂടിയുള്ള ചരക്ക് നീക്കം ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട്. കപ്പൽ പുറത്തെടുക്കാൻ ആഴ്ചകൾ വേണ്ടി വന്നേക്കുമെന്നാണ് ചില വിദഗ്ധ സംഘങ്ങൾ വിലയിരുത്തുന്നത്. ഇത് കണക്കിലെടുത്ത് പല കപ്പലുകളും ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചു തുടങ്ങി. എവർ ഗിവൺ വഴിമുടക്കിയതോടെ 185 കപ്പലുകളാണ് സൂയിസ് കനാലിൽ യാത്ര തുടരാനാകാതെ കുടുങ്ങിക്കിടക്കുന്നത്. ഇതിൽ 7 കപ്പലുകളിൽ യൂറോപ്പിലേക്കുള്ള ദ്രവരൂപത്തിലുള്ള പ്രകൃതി വാതകമാണ് ഇവ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. തടസ്സം തുടർന്നാൽ 9 ടാങ്കറുകൾ കൂടി ഉടൻ ഗതിമാറ്റി വിട്ടേക്കും. അതേസമയം ഡഗ് ബോട്ടുകളും ഡ്രൈച്ചറുകളും ഉപയോഗിച്ച് കുടുങ്ങിക്കിടക്കുന്ന കപ്പലിനെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കപ്പലിലെ ചരക്ക് നീക്കം ചെയ്ത് ഭാരം കുറച്ച് കപ്പൽ നീക്കുക അഥവാ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് കപ്പലിനെ വലിച്ചകത്തുക, മണ്ണുമാന്തി കപ്പലുകൾ ഉപയോഗിച്ച് ചെളിയിലേക്ക് ഇടിച്ചു കയറി നിൽക്കുന്ന കപ്പലിന്റെ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുക തുടങ്ങിയ രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ശനിയാഴ്ച രാത്രിയോടെ കപ്പലിനെ മാറ്റാനാകുമെന്നാണ് കപ്പലിന്റെ ഉടമസ്ഥരുടെ പ്രതീക്ഷ. സംഭവം ദൗർഭാഗ്യകരമാണെന്നും ആഗോള വിപണിയോട് മാപ്പ് ചോദിക്കുന്നുവെന്നും ജപ്പാൻ ഉടമസ്ഥനായ യുകിറ്റോ ഹിഗാഗി വ്യക്തമാക്കി. എവർ ഗിവൺ കപ്പൽ പുറത്തെത്തിച്ചാൽ ഈ ഭാഗത്ത് കുടുങ്ങിയ മറ്റ് കപ്പലുകൾക്കും യാത്ര തുടരാനാകും. ന്യൂസ് ഡെസ്ക്, കർബാനുസ്.